മീസഞ്ചുരി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ അരുൺ സിനിമാ നടൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അരുൺ, താങ്കൾ ഒരു പുതുതലമുറ സിനിമാ താരമാണ്. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് എങ്ങനെയാണ് യുവ സിനിമാ താരങ്ങളെ അടക്കം ചിന്തിപ്പിക്കുന്നത്? എന്താണ് ചിന്തിപ്പിക്കുന്നത്? എന്തിനെ പറ്റിയാ ഇതെന്ന് മനസ്സിലായില്ല. സിനിമയിലെ ലഹരിയെ കുറിച്ച് തന്നെയാണ്. കാരണം ഇപ്പോൾ രണ്ട് താരങ്ങളെ അവരുടെ പേരുകൾ പറഞ്ഞു തന്നെ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ അവരുടെ സിനിമാ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെയാണ് വിഷയം. ഓക്കെ, ഈ അത് എന്റെ അറിവിൽ അത് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, എനിക്ക് അറിയില്ല. ഞാൻ കേട്ട വാർത്ത സമ്മേളനത്തിൽ, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടല്ല, അവരുടെ വേറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പ്രോപ്പറായിട്ട്, ഞാൻ പുതിയൊരു തലമുറയുടെ ആളാണല്ല, ഞാൻ ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കുന്നതാ. ഞാൻ ഏകദേശം 24 വർഷത്തോളമായി സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മുമ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ലൊക്കേഷനിലോ അല്ലെങ്കിൽ സിറ്റുവേഷനിലോ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ സ്പോട്ടിലും കാര്യങ്ങളൊന്നും നമ്മൾ മിക്കവാറും ഉള്ളത്, ഞാനൊക്കെ പഠിച്ചത് ഈ വലിയ വലിയ പഴയ ആക്ടേഴ്സ് എല്ലാവരും കറക്റ്റ് സമയത്ത് വരിക, കാര്യങ്ങൾ ചെയ്യുക, അവരുടെ പേഴ്സണൽ ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പം അത് കുറെ സ്ഥലത്തൊക്കെ മാറുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കൂടുതലായിട്ട് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ആധികാരികമായിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. ഓക്കെ, അരുൺ, ഈ അരുണിന്റെ ഫോട്ടോയിൽ കാണുന്ന അരുൺ, അതിനപ്പുറം ഒരു കുഞ്ഞരുണിനെ ഞങ്ങൾക്കറിയാം. അരുൺ വളർന്നു വന്ന വഴികളും ഞങ്ങൾക്കറിയാം. അരുൺ വളർന്ന സാഹചര്യം അല്ലെങ്കിൽ സിനിമയിൽ നിന്ന സാഹചര്യം, ഇപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒമ്പർലുവിന്റെ പുതിയൊരു ചിത്രത്തിൽ ഇക്കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ടോ? പുതിയ സിനിമയുടെ കാര്യമാണോ പറയുന്നത്? നല്ല സമയം. അതെ 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 അതെ. നല്ല സമയം ഞാൻ ആക്ച്വലി കണ്ടില്ലായിരുന്നു. അതിനെപ്പറ്റി കുറെ വാർത്തകളും കാര്യങ്ങളും കേട്ടായിരുന്നു. അതിൽ എക്സൈസിലെ എടുത്ത തീരുമാനങ്ങളും അതെല്ലാം ഇപ്പം കോടതി മാറ്റി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആക്ച്വലി എന്റെ ഒരു അറിവില് സിനിമ എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു രീതിയിൽ ഇപ്പൊ ലഹരി എന്നല്ല, ഏത് രീതിയിലാണെങ്കിലും പണ്ട് തൊട്ടേ നമുക്കറിയാവുന്ന നടന്മാര് തന്നെ, വലിയ വലിയ നടന്മാര് തന്നെ പറയുന്നതാണ്. അതായത് ഒരിക്കലും സിനിമ പേഴ്സണൽ ലൈഫിലേക്ക് ഇൻഫ്ലുവൻസ് ആവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പല ഇന്റർവ്യൂസിലും പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി സിനിമ മേഖല മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമല്ല ലഹരി.